ഹൈ വേഴ്സ്, വെൽക്കം ബാക്ക് ടു ടിൻസിസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നടന്ന ഒ ഇ ടി എക്സാമിൻ്റെ റിവിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് പതിവുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മളെ വിളിച്ച് അറിയിക്കുകയുണ്ടായി. അപ്പം അവർക്ക് നല്ലൊരു റിസൾട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ റൈറ്റ് ഇന്ന് റീഡിങ്ങിന് വന്നിരിക്കുന്നത്, സോ ഒരുപാട് സ്ഥലത്ത് പല രീതിയിലാണ് റീഡിംഗ് ഇന്ന് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ അപ്പം സെറ്റ് വണ്ണിനകത്ത് റീഡിങ്ങിൽ ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്രാക്ചറിനകത്ത് ടെക്സ്റ്റ് എ അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ടൈപ്സും അതുപോലെ തന്നെ പ്രസൻറ്റേഷൻസും ആണ്. ബിക്കകത്ത് വന്നിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻസ്, കോംപ്ലിക്കേഷൻസ്, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ്. സിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ട്രാക്ഷൻ, സ്പ്ലിൻറ്റിൻ്റെ ടൈപ്സ്, പ്രൊസീജിയേഴ്സ്. ഡി അനാലിസിസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ട് സിക്കകത്ത് വന്നിരിക്കുന്നത്, ഐ മീൻ പാർട്ട് സിയുടെ C1 എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പേഷ്യൻസ് ട്രസ്റ്റ് എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു. C2നകത്ത് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് റിലേറ്റഡ് ടു സ്ട്രെസ് ആണ്. സോ നെക്സ്റ്റ് റീഡിങ്ങിൻ്റെ സെറ്റ് 2നകത്ത് ചോദിച്ചിരിക്കുന്നത് അനീമിയ ആയിരുന്നു, പാർട്ട് എ വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അതിനകത്ത് പാസേജുകൾ അവർ ഫോം ചെയ്തിരിക്കുന്നത്. എക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത് മലേറിയയുടെ ഡിസ്ക്രിപ്ഷൻ, കോസേറ്റീവ് ഓർഗാനിസംസ്, അതോടൊപ്പം തന്നെ ഇൻക്യുബേഷൻ പീരീഡിനെ കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കകത്ത് ക്ലിനിക്കൽ അസസ്മെൻ്റ്, ലബോറട്ടറി ടെസ്റ്റുകളെ കുറിച്ച് അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. സിക്കകത്ത് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. ഡിക്കകത്ത് മാനേജ്മെൻ്റ് ആണ് പറഞ്ഞു പോകുന്നത്. സോ അതിൻ്റെ C1 C2 അവർ ചോദിച്ചിരിക്കുന്നത് C1നകത്ത് ട്രാൻസ്ഫേഴ്സ് ആണ്, റിഗാർഡിംഗ് ട്രാൻസ്ഫേഴ്സ് ആണ്. അത് വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ ട്രാൻസ്ഫേഴ്സ്, ഈ രണ്ട് കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. C2നകത്ത് സഡൻ കാർഡിയാക് ഡെത്ത് ഇൻ അഡൾട്ട്, കമ്പാരിസൺ ചെയ്യുന്നുണ്ട് ആ കാര്യം US ആയിട്ടും US അത്ലറ്റിക്സ് ആയിട്ടും അതുപോലെ തന്നെ മറ്റ് നാഷണാലിറ്റീസും ആയിട്ടും. സോ അപ്പം ആ ഒരു കാര്യമാണ് അതിനകത്ത് പോകുന്നത്, സഡൻ കാർഡിയാക് ഡെത്ത് ഇൻ അത്ലറ്റ്സ് കേട്ടോ. ഇപ്പം അതിനകത്ത് കമ്പാരിസൺ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇനി ഇതിനകത്ത് റീഡിങ്ങിനകത്ത് നിന്ന് സ്റ്റുഡൻസിനെ നമുക്ക് ദിസ് എടുക്കാനും ഡീസ് എടുക്കാനും അതുപോലെ തന്നെ ഇറ്റ് അതുപോലെ രണ്ട് ഫ്രേസുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതെങ്ങനെയാണ് ഒരു പാരഗ്രാഫ് മുഴുവൻ വായിക്കാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കാര്യം നമ്മൾ നമ്മളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒ ഇ ടി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഒരുപാട് കളയാതെ തന്നെ നിങ്ങൾക്ക് ഇറ്റ് ഇതേ അങ്ങനെയുള്ള വാക്കുകൾ ഫുൾ പാരഗ്രാഫ് വായിക്കാതെ നിങ്ങൾക്ക് അതെടുക്കാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് വരുന്നത് റൈറ്റിംഗിൻ്റെ സെറ്റാണ്. സോ റൈറ്റിംഗ് സെറ്റിനകത്ത് റൈറ്റിംഗ് സെറ്റ് 1നകത്ത് ഇന്ന് ചോദിച്ചിരിക്കുന്നത് ലെറ്റർ ടു പേഷ്യൻസ് GP, പേഷ്യൻ്റ് GPക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു നോൺ കേസ് ആയിരുന്നു. പർപ്പസ് എന്ന് പറയുന്നത് റെഫർ ടു GP ആൻഡ് ഇൻഫോം ഹിം റിഗാർഡിംഗ് മെൻ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. അപ്പോൾ പേഷ്യൻസിൻ്റെ മെൻ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ചാണ് അതിനകത്ത് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതാനാണ്. റിക്വസ്റ്റിംഗ് ഫോർ ആൻ അർജൻറ്റ് കൗൺസിലിംഗ് ഫോർ എ ന്യൂ സൈക്കാട്രിക്സ്. അപ്പോൾ ഒരു ന്യൂ സൈക്കാട്രിസ്റ്റിന് അർജൻറ്റ് കൗൺസിലിംഗ് ഈ പേഷ്യൻ്റ് ആവശ്യമാണ്. സോ അപ്പോൾ ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ അതിനകത്ത് അവർ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് എമർജൻസിയിൽ പേഷ്യൻ്റ് വന്നിരിക്കുന്നത് ഫോളോയിങ് എ ഫോൾ ആണ്. സോ ഇമ്പെയർഡ് ബാലൻസ് ഉണ്ട് പേഷ്യൻറ്റിന്, സ്ലേർഡ് സ്പീച്ച് ആണ്. സബ്ജക്റ്റീവ് ഡാറ്റ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിൽ നിന്നാണ് വീണിരിക്കുന്നത്, ഫോൾ ഫ്രം സ്റ്റെപ്പ് ആണ്. ഫറ്റീഗ് ഉണ്ട്, ഡിസിനസ് ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്. ആൽക്കഹോൾ കൊയറി ഓവർ എന്നവർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവേഷനകത്ത് ഫോർ ഹെഡിനകത്ത് ബമ്പ് ഉണ്ട്, വിച്ച് ഇസ് പെയിൻഫുൾ എന്ന് പറയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ CT സ്കാൻ നോർമലാണ്, വൈറ്റൽ സയൻസ് നോർമലാണ്. ഡയഗ്നോസിസിനകത്ത് മൈൽഡ് കൺകഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ്റ്ററിക്കകത്ത് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് 1-3 ഡേയ്സ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഐബോബ്രൂഫിൻ പെയിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈക്കാട്രിക് കൺസൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പേഷ്യൻ്റ് റിഫ്യൂസ് ടു കൺസൾട്ട് ആണ്. നോൺ കംപ്ലയൻസ് വിത്ത് ദ മെഡിക്കേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ റെഫറൽ ടു കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത്, അർജൻറ്റ് സൈക്കാട്രിക് അസസ്മെൻറ്റ് ഫോർ അസസിങ് മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്. സോ അപ്പം റീ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് GPക്ക് ലെറ്റർ എഴുതാൻ, പേഷ്യൻ്റ് സ്വന്തം GPക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് റൈറ്റിംഗ് സെറ്റ് 2നകത്ത് നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നോൺ കേസ് തന്നെയായിരുന്നു. റുമറ്റോളജിസ്റ്റിന് ലെറ്റർ എഴുതാനാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 25 ഇയർ ഓൾഡ് പേഷ്യൻ്റ് ആണ്. 2021 ഓഗസ്റ്റിൽ പേഷ്യൻറ്റിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. 2022 ഡിസംബറിൽ പേഷ്യൻ്റ് GPയെ വിസിറ്റ് ചെയ്യുകയാണ്. പേഷ്യൻ്റ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം പേഷ്യൻ്റ് GP റുമറ്റോളജിസ്റ്റിന് റെഫർ കൊടുക്കുകയാണ്. അങ്ങനെ പേഷ്യൻറ്റിന് 2022 ഡിസംബറിൽ പേഷ്യൻ്റ് റുമറ്റോളജിസ്റ്റിനെ പോയി കാണുന്നു. അതിനുശേഷം അപ്പം റുമറ്റോളജിസ്റ്റ് ഒരു ഇൻഫ്യൂഷൻ ടാബ്ലറ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് ഇൻഫ്യൂഷൻ റുബിക്സമൈഡ് എഴുതുകയാണ്. അപ്പോൾ ആ ഇൻഫ്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് പേഷ്യൻറ്റ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്.
സോ അപ്പം നമ്മൾ പേഷ്യൻറ്റിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് കുറേ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫീവർ ഉണ്ട്, അതുപോലെ തന്നെ കാനുലയുടെ പ്രോബ്ലം പറയുന്നുണ്ട്, അജിറ്റേഷൻ ആങ്സൈറ്റി ഒക്കെ പറയുന്നുണ്ട്. പേഷ്യൻ്റ് ഒത്തിരി കൺസേൺഡ് ആണ്. അപ്പോൾ നമ്മൾ വാർഡിനെ കുറിച്ച് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. സോ അപ്പം അങ്ങനെ അതുപോലെ തന്നെ ആൻറ്റി എമിക്ടിക് മെഡിസിൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ 10 അവർ കൊണ്ടാണ്, ഓവർ 10 അവേഴ്സിലാണ് നമ്മൾ ഈ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പേഷ്യൻ്റ് ഒത്തിരി കൺസേൺഡ് ആണ് ഇത്രയും സൈഡ് എഫക്റ്റുകൾ വന്നതുകൊണ്ട്. സോ പേഷ്യൻറ്റിന് നമ്മൾ ലീഫ്ലെറ്റ് പ്രൊവൈഡ് ചെയ്തു, അഡ്വൈസസ് എല്ലാം കൊടുത്തു, ബട്ട് പേഷ്യൻറ്റ് സ്റ്റിൽ കൺസേൺഡ് ആണ് സൈഡ് എഫക്റ്റിനെ കുറിച്ച്. അപ്പോൾ സെക്കൻഡ് ഡോസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പേഷ്യൻ്റ് റിലക്റ്റൻ്റ് ആണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻ്റ് റുമറ്റോളജിസ്റ്റിനെ, ഈ കണ്ട റുമറ്റോളജിസ്റ്റിനെ വീണ്ടും നമ്മൾ ലെറ്റർ എഴുതുകയാണ്, ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ദ സെക്കൻഡ് ഡോസ് അഡ്മിനിസ്ട്രേഷൻ. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് പറയാനായിട്ട്, ഡീറ്റെയിൽ അകത്ത് പറയാനായിട്ട് പറയുന്നുണ്ട്. റൈറ്റിംഗ് സെറ്റ് 3 വരുമ്പോൾ പേഷ്യൻസ് ജി പിക്ക് തന്നെയാണ് ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യലി പേഷ്യൻ്റ് വന്നിരിക്കുന്നത് ലെഗ് വീനസ് അൾസറാണ്. അപ്പം ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, സക്സസ്ഫുൾ ആയി, കുഴപ്പമൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് പോസിറ്റീവ് ഫോർ MRSA ഇൻ വൂണ്ട് കൾച്ചർ, വൂണ്ട് കൾച്ചർ പോസിറ്റീവ് ആയിട്ടുണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തു, പേഷ്യൻ്റിനെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഹോം ഹെൽത്ത് ഫോളോ അപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടും പ്രഷർ ബാൻഡേജിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻ്റിനെ വിസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വിസിറ്റിൽ പേഷ്യൻ്റ് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. സോ സെക്കൻഡ് വിസിറ്റിൽ വന്നപ്പം അപ്പിയേർഡ് ഡിപ്രസ്ഡ് ആണ്. പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ടെന്നുള്ള കാര്യം, അതുപോലെ തന്നെ മെമ്മറി ലോസിൻ്റെ കാര്യമൊക്കെ. സോ പേഷ്യൻറ്റിന് നമ്മൾ പേഷ്യൻറ്റ് ജി പിക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് പേഷ്യൻറ്റിനെ ഫോർ റീഅസസിങ് ദ മെൻ്റൽ സ്റ്റാറ്റസ് ആൻഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. സോ അപ്പോൾ ഇതായിരുന്നു റൈറ്റിംഗ് സെറ്റ് 3 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ സ്പീക്കിങ്ങിന് എന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് സെറ്റിംഗ്സ് പറയുന്നത് ഹോസ്പിറ്റൽ വാർഡാണ്. ആഫ്റ്റർ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറിയാണ് പേഷ്യൻറ്റിന് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സർജറിക്ക് ശേഷം പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുകയാണ്, റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കാണ്. പക്ഷേ പേഷ്യൻറ്റിന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇഷ്ടമില്ല. പേഷ്യൻറ്റ് ഡസ് നോട്ട് വോണ്ട് ടു ഗോ ദ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആഫ്റ്റർ ഡിസ്ചാർജ്. സോ ഫൈൻഡ് ഔട്ട് ദ റീസൺ, റീസൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് പറയുക ഫിസിയോതെറാപ്പി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം, റീസൺ ഫോർ ദ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിയോതെറാപ്പി. അതുപോലെ തന്നെ എയ്ഡിങ് ഹീലിങ്ങിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് കൺസേൺസ് റിഗാർഡിംഗ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ടു ബി അഡ്മിറ്റഡ് ടു റീഹാബിലിറ്റേഷൻ സെൻറ്റർ, എക്സാമ്പിൾ അസിസ്റ്റിംഗ് ഇൻ മൊബിലിറ്റി ആക്ടിവിറ്റീസ് എക്സെട്ര. അപ്പം ഇമ്പോർട്ടൻസ്, അതായത് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻസിൽ, അതുപോലെ തന്നെ മൊബിലിറ്റി അസിസ്റ്റൻസ് ആവശ്യമാണ്, ആക്ടിവിറ്റീസിൽ അസിസ്റ്റൻസ് ആവശ്യമാണ്. സോ ഈ കാര്യങ്ങളെല്ലാം പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് അഡ്വൈസ് റിക്കവറി വിൽ ടേക്ക് 1 to 2 weeks. അപ്പോൾ റിക്കവറി ടൈമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വലിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 1 to 2 weeks ആണ് നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ളത്. അതിനുശേഷം പിന്നെ റീഹാബിലിറ്റേഷൻ കെയർ കിട്ടും. ആഫ്റ്റർ 6 weeks ശേഷം നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ റീസം ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സെക്കൻഡ് റോൾ പ്ലേ കാർഡ് വന്നിരിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ അപ്പോൾ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത് അബ്ഡോമിനൽ പെയിൻ ആണ്. 1 hour എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് റിക്വസ്റ്റിംഗ് ടു സീ യു എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഡിലേ നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത്, റീസൺ ഫോർ ദ ഡിലേ ടു സീ ദ ഡോക്ടർ, ഡോക്ടറെ കാണാനുള്ള ഡിലേ എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് അവർ ബ്രാക്കറ്റിനകത്ത് തന്നിട്ടുണ്ട് ബിസി ഡിപ്പാർട്ട്മെൻറ്റ്, ക്രിട്ടിക്കൽ പേഷ്യൻറ്റ് ടു സീ ഫസ്റ്റ് അണ്ടർ സ്റ്റാഫ്. സോ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇത്ര ഡിലേ വന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാനുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് പേഷ്യൻസ് പെയിൻ, പേഷ്യൻ്റ് പെയിൻ ആണ്. അപ്പോൾ പെയിനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിൻ്റെ ഓൺസെറ്റ്, സീവിയോറിറ്റി, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സിംറ്റംസിനെ കുറിച്ച് നമുക്ക് ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്, എനി അതർ സിംറ്റംസ്, അത് വൊമിറ്റിംഗ് ഉണ്ടോ, ഡിസിനസ് ഉണ്ടോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടു സീ ദ ഡോക്ടർ. അപ്പോൾ പേഷ്യൻറ്റ് കുറച്ച് അർജൻസി കാണുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ ഡോക്ടറെ കാണിക്കുന്നത്, കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ തരും. സോ അണ്ടർലൈൻ കോസ് എന്താണെന്നുള്ള ഡോക്ടർ കണ്ടുപിടിക്കും. ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് പറയാൻ പറയുന്നുണ്ട്. സോ 2 patients കൂടെ മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഡോക്ടർ വന്ന് കാണും. സോ പേഷ്യൻ്റ് പാരസെറ്റാമോൾ അതല്ലെങ്കിൽ അസറ്റോമിനോഫിൻ ഓഫർ ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പെയിൻ കൂടുകയാണെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യണം എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ സ്പീക്കിങ്ങിലെ റോൾ പ്ലേ കാർഡ് നമ്പർ 3 സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഹോം വിസിറ്റ് ആണ്. സോ അപ്പോൾ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് പേഷ്യൻറ്റ് ഹാഡ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഫോർ ഹെഡ് ട്രോമ ദെൻ ഡിസ്ചാർജ്ഡ്. പേഷ്യൻറ്റിന് ഹെഡ് ട്രോമയാണ്. സോ അതിനുശേഷം പേഷ്യൻ്റ് ഇപ്പം ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീസൺ ഫോർ ദ വിസിറ്റ്. സോ നമ്മൾ ഹോം വിസിറ്റ് ആണ്, അപ്പം വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് പറയണം.
അതുപോലെ തന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്ന് ചോദിക്കണം. പേഷ്യൻ്റ് ഇവിടെ മെമ്മറി ലോസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺസെറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണോ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. എൻക്വയർ അബൌട്ട് ഫാമിലി സപ്പോർട്ട്, ഫാമിലിയിൽ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടോ ഹെൽപ്പ് ചെയ്യാനെന്നുള്ള കാര്യം ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട്. മീൽസ് ഓൺ വീൽസ് പോയിന്റ് പറയുന്നുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സെഷൻ ഓഫർ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്, കോപ്പിംഗ് എബിലിറ്റിക്ക് വേണ്ടിയിട്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. റോൾ പ്ലേ കാർഡ് ഫോറിനകത്ത് ചോദിച്ചിരിക്കുന്ന ഹൈപ്പർ ടെൻഷൻ ആണ്, ക്ലിനിക്കാണ് സെറ്റിംഗ്സ് വന്നിരിക്കുന്നത്. പേഷ്യൻ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നിരിക്കുന്ന ഓൾറെഡി ഹൈപ്പർ ടെൻസീവ് ആണ്, ബി പി ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ഇന്നത്തെ വിസിറ്റിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കണം. അതുപോലെ തന്നെ പ്രീവിയസ്ലി ബി പി ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, സോ ആ കാര്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. 10 to 15 minutes പേഷ്യൻറ്റോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. മെഡിക്കേഷൻ ചേഞ്ചസിൻ്റെ കാര്യം പേഷ്യൻ്റ് കൺസേൺ ആയിട്ട് പറയുന്ന സമയത്ത് അത് ഡോക്ടറോട് ചോദിക്കുവാനും കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് ഡോക്ടറുടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യമൊക്കെ പറയാനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് റോൾ പ്ലേ കാർഡ് പറയുന്നത് വെയിറ്റിംഗ് റൂം ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ അഡ്മിറ്റഡ് ആണ്, സ്വപം ഒത്തിരി കൺസേൺഡ് ആണ്. കാരണം പേഷ്യൻറ്റിന് ഈ ഗ്രാൻഡ് ഫാദറിന് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അനസ്തേഷ്യ പ്രീവിയസ്ലി പേഷ്യൻ്റ് സൈഡ് എഫക്റ്റ് ഉള്ള പേഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡ് എഫക്റ്റിനെ കുറിച്ച്, ഇപ്പം എപ്പിഡ്യൂറലാണ് പേഷ്യൻ്റ് അനസ്തേഷ്യ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഒത്തിരി കൺസേൺഡ് ആണ്. സോ ആ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാനും വൗണ്ട് കെയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും റിക്കവറി ടൈമിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആഫ്റ്റർ കെയർ എന്താണെന്നുള്ളത് പറയണം. അതുപോലെ തന്നെ ആക്ടിവിറ്റി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. പെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതാണ് സ്പീക്കിംഗ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിസണിങ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ലൈം ഡിസീസ് ആണ് ഒരെണ്ണം വന്നിരിക്കുന്നത്. പിന്നൊന്ന് അസിഡിറ്റി ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ജി പി കോൺവെർസേഷൻ പോകുന്നു, ഒരെണ്ണം റൂമറ്റോളജിസ്റ്റുമായിട്ടുള്ള കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നു. ആൻസേഴ്സ് ആയിട്ട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേഷൻ, ലോ ബ്ലഡ് പ്രഷർ, ഡ്രൂപ്പിംഗ് ഐ, ലെഗ് ക്രാംപ്സ്, ബ്രെത്ത്ലെസ്നെസ്, ഹാർട്ട് റൈസിംഗ്, റണ്ണിങ് ലങ് ഫംഗ്ഷൻ, സി ടി സ്കാൻ, ചെസ്റ്റ് എക്സ്റേ, നൈട്രിക് ഓക്സൈഡ്, അതുപോലെ തന്നെ ഹാർട്ട്, ഷേക്കി ഹാൻഡ്സ്, ന്യൂമോണിയ വാക്സിൻ, ഇതൊക്കെയാണ്. അടുത്തൊരെണ്ണം വന്നിരിക്കുന്നത് യൂറോളജിസ്റ്റും ന്യൂറോളജിസ്റ്റുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആണ്. സോ പാർട്ട് എയിൽ ന്യൂറോളജിസ്റ്റും അതുപോലെ തന്നെ യൂറോളജിസ്റ്റ് ബി പാർട്ടിലും വന്നിട്ടുണ്ട്. ബ്ലാഡർ സ്പാസം, സൂപ്രാപിബിക് കത്തീറ്റർ, സ്റ്റെയിൻ, സ്റ്റംബിൾ, ക്ലിക്കിംഗ്, സോ ഇതൊക്കെയാണ് ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെറ്റിനകത്ത് വന്നിരിക്കുന്നത് സോ അപ്പോൾ അതിനകത്ത് ഇൻറ്റൻസീവ് പെയിൻ, ഡ്യുഡിനൽ അൾസർ, ബബൽ ക്യാൻസർ, സോ ഇതൊക്കെയാണ് ആൻസേഴ്സ് ആയിട്ട് സ്റ്റുഡൻസ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ OET എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ഒരു വീഡിയോ ഒത്തിരി യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി OET എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്പീക്കിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും എല്ലാം ടിപ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ OET പ്രിപ്പറേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത എക്സാം എഴുതാനുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ആ വീഡിയോ ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് അവർ ചാനൽ OET വിത്ത് ടിൻസി.